നമ്മളുടെ ഈ ടോപ്പിക്ക് വെൻ ടു ഡു സർജറി എപ്പോഴാണ് സർജറി ചെയ്യേണ്ടത് ഒരു ബോൺസ് ആൻഡ് ജോയിൻസ് പ്രോബ്ലം അതാണ് നമ്മുടെ ടോപ്പിക് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പ്രെയിൻസ് ഈ ഉളുക്ക് എന്നൊക്കെ പറഞ്ഞ് ജോയിൻസ് വരുമ്പോൾ അത് നയൻറ്റി എയ്റ്റി പെർസെൻ്റ് നയൻറ്റി പെർസെൻറ്റ് നമുക്ക് സർജറി ആവശ്യമില്ല എപ്പോഴാണ് നമുക്ക് സർജറി ആവശ്യം വരുന്നത് സ്പ്രെയിൻസ് ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ എന്ന് പറയും സ്പ്രെയിൻസ് കൂട് വളരെ സിവിയർ ആണെങ്കിൽ ആ ജോയിൻസിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും അപ്പോൾ പേഷ്യൻസ് ഇപ്പോൾ കാലിലും വെയിറ്റ് ബെയറിങ് ജോയിൻസിലൊക്കെ ആണെങ്കിൽ അവർ പറയും നടക്കാൻ തുടങ്ങുമ്പോൾ കാലൊരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറയും അല്ലെങ്കിൽ ലോക്കിങ് മുട്ട് മടക്കുന്നവർത്തുകയും ചെയ്യുമ്പോൾ സ്റ്റക്കായി പോകുന്ന പോലെ ഒരു സെൻസേഷൻ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ശബ്ദം വരുന്നു അതിൻ്റെ കൂടെ വേദന വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചില സിം സിംറ്റംസ് വരുമ്പം നമ്മൾ തീർച്ചയായിട്ടും അത് സീരിയസ് ആണ് അതൊരു സ്പ്രെയിൻ ഉളക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പ്ലാസ്റ്റർ ഇട്ട് അല്ലെങ്കിൽ തിരുമിക്കൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എന്താണെന്ന് അസസ് ചെയ്ത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് വെച്ചാൽ എക്സ്റേ ആണോ എം ആർ ഐ ആണോ അതെല്ലാം ചെയ്തൊരു ഡെഫിനറ്റീവ് കൺക്ലൂഷൻ വേണം മിക്കവാറും ഇത് സർജറിയിലോട്ട് പോകും സെക്കൻഡ് പറയുകയാണെങ്കിൽ ഡിസ്ലൊക്കേഷൻ നമ്മുടെ ജോയിൻസ് ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കാൻ ബോഡിക്ക് ഒരുപാട് പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് ഉണ്ട് മസിൽസ് ചുറ്റുവട്ടുന്നുണ്ട് അതിനൊരു റിഫ്ലക്സ് മെക്കാനിസം ഉണ്ട് പെട്ടെന്ന് നമ്മളൊന്ന് ഇടത്തോട്ട് വീഴുകയാണെങ്കിൽ ഒട്ടേറെ മസിൽസ് അങ്ങ് പിടിക്കും അപ്പോൾ ജോയിൻറ്റിന് ശരിക്കും സപ്പോർട്ടഡ് ആണ് പക്ഷേ ഡിസ്ലൊക്കേഷൻ ഒരു പ്രാവശ്യം വന്നു തിരിച്ചിട്ടു രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം വരികയാണെങ്കിൽ അത് റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയും പല പ്രാവശ്യം സംഭവിക്കുകയാണ് റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ ഏത് ജോയിൻറ്റിന് സംഭവിച്ചാലും അത് കേടാം എന്നാന്ന് വെച്ചാൽ ബോൾ ഓരോ സമയത്തും അല്ലെങ്കിൽ ആ ജോയിൻറ്റിൻ്റെ ഭാഗങ്ങൾ തെറ്റിപ്പോകാണ് തെറ്റുമ്പം തന്നെ ഡാമേജ് ഉണ്ടാവും അതിൻ്റെ സർക്കുലേഷൻ നഷ്ടപ്പെടും അതിൻ്റെ കാട്ടിലെ കവറിങ്ങിന് ചേഞ്ചസ് വരും അപ്പോൾ ഡിസ്ലൊക്കേഷൻ റിക്കറൻറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓപ്പറേറ്റ് ചെയ്ത് നേരെയാക്കണം അപ്പോൾ ഒരു സാധാരണ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒരു യർ ഏജ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചാൽ പ്രത്യേകിച്ച് ഷോൾഡർ നീ ജോയിൻ്റ് സെക്കൻഡ് ഡിസ്ലൊക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളരെ വാച്ച്ഫുള്ളായിരിക്കണം ജനറലി നമ്മൾ സെർജറി ചെയ്യണം മൂന്നാമത്തൊക്കെ എന്നു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ പാടില്ല ഒരു ആയുർവേദമോ ഒരു ട്രീറ്റ്മെൻറ്റോ ഒരു പ്ലാസ്റ്ററോ ഒന്നും നമ്മളെ ക്യൂർ ചെയ്യാൻ പോകുന്നില്ല നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രാക്ചേഴ്സ് ഫ്രാക്ചേഴ്സ് പ്രത്യേകിച്ചും വെയിറ്റ് ബെയറിങ് ജോയിൻസ് കാല് ലോവർ ലിംസ് നമ്മൾ നടക്കാനായിട്ട് ഉപയോഗിക്കുന്ന മസ് ബോൺസ് ഓടിയാണെങ്കിൽ ജനറലായിട്ട് നമ്മൾ ഓപ്പറേഷനാണ് വേണ്ടത് അതുപോലെ ജോയിൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇപ്പം ഒരു ഒടി ഒരു മിഡിലൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ല ജോയിൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ എല്ലാ ഫ്രാക്ചേഴ്സും കറക്റ്റായിട്ട് അത് തിരിച്ച് വെക്കുകയും വേണം എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യുകയും വേണം അപ്പം നമ്മൾ പ്ലാസ്മ അതിന് മൂവ് ചെയ്യുന്നില്ല സ്റ്റിഫ് ആയി പോവും നല്ല എക്സ്റേ ആയിരിക്കും പക്ഷേ ജോയിൻസിൻ്റെ മൂവ്മെൻറ്റ് നഷ്ടപ്പെടും അപ്പം അതാണ് വേറൊരു ഇൻഡിക്കേഷൻ ഈ ജോയിൻറ്റിൻ്റെ തേയ്മാനം എന്ന് പറയും തേയ്മാനം തന്നെ നമ്മൾ ഏത് സ്റ്റേജ് അടും നമ്മൾ നോക്കണം ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ആദ്യത്തെ സ്റ്റേജ് എക്സ്റേക്കകത്ത് കുറച്ച് ജോയിൻ്റിങ്ങനെ കുറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ ജോയിൻറ്റിൻ്റെ സ്പേസ് തന്നെ മെയിൻറ്റെയിൻഡായിരിക്കും വലിയ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കെയർഫുൾ ആയിട്ടുള്ളത് നമ്മൾ ഫോർ എക്സാമ്പിൾ മുട്ടിൻ്റെ ആണെങ്കിൽ കൂച്ചി ഇരിക്കരുത് സ്റ്റെപ്പ് കയറുന്നത് കുറയ്ക്കണം കുറേ നേരം നിൽക്കരുത് കുറേ ദൂരം നടക്കരുത് അങ്ങനെ കുറച്ച് സ്റ്റെപ്സൊക്കെ വെച്ച് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ പോകാം പക്ഷേ അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് വേറെ ഒരു വഴിയില്ല ലോകത്തിൽ എവിടെയും നമ്മൾക്ക് ഓപ്പറേഷൻ അല്ലാതെ വേറൊരു വഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വലിയ ഒരു ഒരു ബെനിഫിറ്റാണ് ഹൈഗ്രേഡ് മെറ്റീരിയൽസാണ് നമുക്ക് കിട്ടുന്നത് ഇതെല്ലാം ലൈഫ് ലോങ് നമ്മളെ സെർവ് ചെയ്യും ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഫോർ എക്സാമ്പിൾ മുട്ടുവാറ്റിക്കൽ ഇടുപ്പ് ഇടുപ്പുവാറ്റുകൾ എങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിവിയർ ഓസ്റ്റിയോ ആർ ഐറ്റേഴ്സ് പേഷ്യൻറ്റിന് ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് വരാൻ പറ്റും അതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ചില ചില ആൾക്കാർ സ്പോർട്സ് ഒക്കെ കളിക്കാനായിട്ട് ആഗ്രഹമുള്ള പേഷ്യൻസ് ഉണ്ട് അങ്ങനെയുള്ളപ്പം അവർ കുറച്ചും കൂടെ എഫോർഡ് ചെയ്യാമെങ്കിൽ കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി ബെയറിങ്സ് കുറച്ചും കൂടെ എക്സ്പെൻസീവായിട്ടുള്ള ബെയറിംഗ്സും ഇംപ്ലാൻസ് ഇടുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ അതുപോലെ അപ്പോൾ ജോയിൻറ്റ് തേയ്മാനം ഇന്ന് എല്ലാ ഏത് ലെവലിലും നമുക്ക് സോൾവ് ചെയ്യാം പിന്നെ സ്പോർട്സ് ഇഞ്ചുറീസ് ഈ സ്പോർട്സ് ഇഞ്ചുറീസ് തന്നെ രണ്ട് വശങ്ങളും ഒട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുക ഇഗ്നോർ ചെയ്യുക കളിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഓവർ ട്രീറ്റ്മെൻറ്റ് പോവുക ഇത് രണ്ടും ഡേഞ്ചറസ് ആണ് അപ്പോൾ സ്പോർട്സിൻ്റെ പ്രോ സ്പോർട്സ് ഇഞ്ചുറീസിൻ്റെ പ്രത്യേകിച്ചും പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ വളരെ ഹൈ ലെവൽ ആക്ടിവിറ്റി വരുന്ന ഒരു 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 എൻറ്റിറ്റിയാണ് അപ്പോൾ നമ്മൾ സ്പോർട്സ് സ്പോർട്സ് കളിക്കുന്ന ഒരാൾക്ക് കോൺസ്റ്റൻറ്റായിട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഡിസ്ലൊക്കേഷനെ പറ്റി സംസാരിച്ചു പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷോൾഡർ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഷട്ടിൽ കളിച്ച ഒരാൾ പെട്ടെന്ന് സ്മാഷ് ചെയ്തപ്പോൾ അതിഭയങ്കര വേനയുണ്ടായി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഓക്കെ ആയി പുള്ളി കളിക്കാൻ പറ്റി പക്ഷേ ഇപ്പോൾ പുള്ളി ആ ഓങ്ങാനായിട്ട് കൈ പൊക്കോ ആ സമയത്ത് ഒരു ചെറിയ ഡിസ്കംഫേർട്ട് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ആൾ കഴിയുമ്പോൾ പുള്ളി മനസ്സിലാക്കി ഏതെങ്കിലും ഒരു പ്രത്യേകയുള്ളൂ ഇപ്പോൾ ബാക്കിൽ നിന്ന് അടിക്കുമ്പോൾ വേദന ഇങ്ങനെ വരിക ആയിട്ട് അതൊക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചാൾ കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ ഡാമേജ് ആവും അവസാനം കളിക്കാൻ മേലാതെ ആവും ചിലപ്പോൾ സിവിയർ ജോയിൻറ്റ് തന്നെ നശിച്ച് പോവും അങ്ങനെയുള്ളത് നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് നേരത്തെ ഡയഗ്നോസ് ചെയ്ത് ഹോൾ സർജറി കൂടെ ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് നോർമലാക്കാം ഇന്ന് എത്ര ഡിസ്ലൊക്കേഷൻ ഏത് ലെവലിലുള്ള പ്രോബ്ലംസും നമുക്ക് ജോയിൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും ഷോൾഡർ നീ ജോയിൻറ്റിലൊക്കെ നമുക്ക് കീ ഹോളിൽ തന്നെ ഒരുപാട് അഡ്വാൻസ് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ പിന്നെ പ്രായമുള്ളവർ പ്രായമുള്ള ഒരു ഹൈ റിസ്ക് ഒരുപാട് അനസ്തീഷ്യ റിസ്ക് ഒക്കെ ഉണ്ടാവും പക്ഷേ ഹിപ്പ് ജോയിൻസ് അങ്ങനെയുള്ള ഫ്രാക്ചേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ കടപ്പിലായിപ്പോയാൽ ഒരുപാട് പ്രശ്നം അപ്പം ഞങ്ങൾ സാധാരണ പേഷ്യൻസിനെ അഡ്വൈസ് ചെയ്യുന്നത് റിസ്ക് എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിപ്പ് ഫ്രാക്ചർ വഴി എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ റിക്കവറി വളരെ സ്മൂത്തായിരിക്കും ഡെഫിനറ്റ്ലി സർജറി ചെയ്യുന്ന സമയത്ത് റിസ്ക് ഉണ്ടാവും പക്ഷേ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കടപ്പായി ബെഡ് ബെഡ് ഇടനാകും കുറച്ച് കഴിയുമ്പോൾ യൂറിൻ്റെ കൺട്രോളും മോഷൻ കൺട്രോൾ പോകും അതിഭയങ്കര വേദന അത് തന്നെ ബോഡി എഫക്റ്റ് ചെയ്യും നെഗറ്റീവായിട്ട് അപ്പോൾ ഈ ഇത്രയും ഇത്രയും സിറ്റുവേഷൻസിൽ ഡെഫിനറ്റ്ലി സർജറി വളരെ അത്യാവശ്യമാണ്